தேசத்தின் முதல் மறை சாட்சியே தமிழக மாந்தர் போற்றும் நம்பிக்கை சுடரே எழில்மிகு குமரியின் நட்டாலத்தில் உதித்த அற்புதமே வடக்கன் குளத்தில் திருமுழுக்கு பெற்று இறையேசுவின் பணி தொடர்ந்தவரே. புலியூர் பதிட்டாண்டுகൾക്ക് മുമ്പ് തന്നെ കാറ്റാടിമലയുടെ വിശുദ്ധനാണ് ദേവസഹായം പിള്ള. കത്തോലിക്ക സഭ അദ്ദേഹത്തെ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന്റെ ആഹ്ലാദ നിറവിലാണ് നാഗർകോവിലിനടുത്തുള്ള ആരുവാമൊഴി ഗ്രാമം. മുത്തിപ്പേറു പെറ്റ തൂയരേ വാഴ എം ദേവസഹായം പിള്ളയേ വാഴ. മുത്തിപ്പേറു പെറ്റ തൂയരേ വാഴ. ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്ത് പിന്നീട് ഉയർന്നു വന്ന അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് ആദ്യമായി സ്ഥാപിച്ച വ്യാകുലമാതാവിന്റെ നാമത്തിലുള്ള പള്ളിയിലേക്കും ആയിരങ്ങളാണിന്ന് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി എത്തുന്നത്. ഭാരതത്തിൽ നിന്നുള്ള രക്തസാക്ഷിയായ ആദ്യ വിശുദ്ധൻ, ആദ്യ അൽമായ വിശുദ്ധൻ തുടങ്ങിയ പദവികളോടുകൂടിയാണ് ലാസർ ദേവസഹായം പിള്ളയുടെ വിശുദ്ധ പദവി. തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ലക്ഷക്കണക്കിന് വിശ്വാസി സമൂഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണമാണിത്. അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് കാറ്റാടിമലയിലേത്. കണ്ണെത്താ ദൂരത്തോളം കാറ്റാടിപ്പാടങ്ങൾ. നാഗർകോവിൽ തിരുനെൽവേലി ഹൈവേയിലാണ് ആരുവാമൊഴി. കാറ്റാടിമലയിലെത്തി ദേവസഹായം പിള്ളയോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം. எனக்கும் விவசாயமா உண்டு, எனக்கு வந்து ஒரு கேன்சர் கட்டி வந்து ரொம்ப கஷ்டப்பட்டேன். நான் வந்து இப்போ கோயிலுக்கு வர மனசு வேதனையில் இருந்தேன். அப்போ உங்கள் பெற்பச்சல் பாத்திரம் இருந்தாங்க. அப்போ அவங்க சொன்னாங்க, நீங்கள் வாங்க கோயிலுக்கு, உங்களுக்கு நல்ல சுகம் கிடைக்கும் அப்படின்னாங்க. நாங்கள் வந்தோம். நாங்கள் வந்து தலையில் எண்ணெய் வச்சு நல்லா ஜோம் பண்ணாங்க. எல்லா மக்களும் எனக்காக பாதத்து பூசையில் தனிப்பட்ட மாதிரிலாம் நல்லா ஜோம் பண்ணி தேசம்பளை நல்ல ஒரு சுகத்தை தந்து எந்த மருந்து மாத்திரை இல்லாமல் நல்ல ஆரோக்கியமான இருக்கேன். தேசம்பளை எங்களை நல்லா ஆசீர்வச்சிருக்காங்க. பிள்ளைங்க எல்லாருமே நல்லா இருக்காங்க. தேசாம்பளைக்கு கோடகன்னு கொடி நன்றி. தேசாம்பளை இறந்த ஸ்தலம். அவரை நித்தம் அவரை நினச்சா நடக்காத புதுமைகளே இல்லை. அவர் அந்த முட்டுக்கு இடத்துல அந்த எண்ணெயை தொட்டு போட்டு புண்ணு ஆறினவங்களே நிறைய பேர் உண்டு. ஆறாத சுகர் புண்ணு கூட ஆறினவங்கள்லாம் நிறைய பேர் உண்டு. நான் வந்து நடக்கம்னா அது தேசாம்பளை தான். அதாவது ரொம்ப கஷ்டப்பட்டேன், நடக்க முடியாது. ரெண்டு நீயுமே ஆப்ரேஷன் பண்ணாதான் முடியும்னு சொன்னது மனுவேல் ஆஸ்பத்திரியில். ஆனால் நடக்கிறேன் இன்ன வர. நீங்க 10 நாள்க்குள்ள ஆபரேஷன் பண்ணணும்னு சொன்னி 5 வருஷம் ஆச்சு. ரொம்ப கஷ்டப்பட்டேன். பணிக்கு செய்ய முடியாது, வேலை செய்ய முடியாது, குடும்பத்தை காப்பாற்ற முடியாது. நான் செத்து போனேன் அப்படின்னு தான் நினைச்சேன். ஆனால் தேவசாயம் பிள்ளைங்க கூட்டு வந்து ஏவலத்தாய் ஆண்டவராக இயேசு கிறிஸ்துவை அழைச்சிட்டு வந்து வீட்டுக்கா வீடு இல்லை அப்போ. அப்புறம் வீடு தந்து சுகந்தந்து சரீரம் நல்ல சுகந்தந்து நல்லா இருக்கேன். தூர நாடுகளில் இருந்து போலும் கேட்டறிஞ்சும் கண்டறிஞ்சும் பக்தர் எத்தும். கேரளத்தில் உள்ள நிரவதி தீர்த்தாடகருடையும் ஆஸ்வாச தீரமானு காற்றாடிமல. ஒரு 25 வருஷம் கொண்டு இவட வரும் நாளா. அத்தனைக்கு ஒரு புண்ணியஸ்தலமாக இது. കാരണം അത്ര പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ വിചാരിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരും ഒത്തിരി കേരളത്തിൽ നിന്നായാലും ഒത്തിരി ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നതാണ്. ഇങ്ങനെ ഒരു വിശുദ്ധനായിട്ട് ഇത് ദേവസഹായം പിള്ളയിൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഇത്തിരി സന്തോഷമുണ്ട്. നീലകണ്ഠപിള്ളി എന്ന യുവാവ് കൊല്ലപ്പെട്ട് 270 വർഷം പൂർത്തിയാകുമ്പോൾ ലോകം വണങ്ങുന്ന വിശുദ്ധനായതിനു പിന്നിലെ ചരിത്ര വഴികളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം. അധികം ദൂരെയല്ലാതെ നട്ടാലം എന്ന ഗ്രാമം. ക്ഷേത്രപൂജാരിയായിരുന്ന വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയുടെയും മകനായാണ് 1712 ഏപ്രിൽ 23 നീലകണ്ഠപിള്ള ജനിച്ചത്.
നട്ടാലത്തെ മ്യൂസിയത്തിൽ അദ്ദേഹം താമസിച്ച വീടിന്റെ ഒരു ചുമർ ഇന്നും ആദരവോടെ സൂക്ഷിക്കുന്നുണ്ട്. വീടിന് അഭിമുഖമായി പണ്ടുണ്ടായിരുന്ന കാവ് ഇപ്പോഴുമുണ്ട്. അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നട്ടാലം ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ്. സംസ്കൃതം, മലയാളം, തമിഴ് ഭാഷകളിൽ പണ്ഡിതനായാണ് പിള്ള വളർന്നത്. തർക്കം, വേദാന്തം, ആയുധാഭ്യാസം തുടങ്ങിയവയിലും പ്രാവീണ്യം നേടി. ആയുധാഭ്യാസത്തിലെ മികവിലൂടെ 1740 28-ാമത്തെ വയസ്സിൽ വേണാട് സൈന്യത്തിൽ ഉദ്യോഗസ്ഥനായി. 1741 തിരുവിതാംകൂർ രാജ്യത്തെ എതിർത്ത് കൊളച്ചിലിൽ നടന്ന യുദ്ധത്തിൽ ഡച്ച് സൈന്യത്തിന്റെ ജനറലായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ സൈന്യത്തോട് ഡച്ച് സൈന്യം തോറ്റതോടെ ക്യാപ്റ്റൻ ഡിലനോയ് തടവിലാക്കപ്പെട്ടു. രാജാവ് ക്യാപ്റ്റനോട് തന്റെ സൈന്യത്തിനു വേണ്ടി ജോലി നോക്കാൻ ആവശ്യപ്പെട്ടു. ക്യാപ്റ്റൻ ഡിലനോയുടെ വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞ മഹാരാജാവ് അദ്ദേഹത്തെ സൈന്യത്തിന്റെ നവീകരണം ഏൽപ്പിച്ചു. ഉദയഗിരി കോട്ട നിർമ്മാണം ആരംഭിച്ചതോടൊപ്പം തന്നെ ക്രിസ്തീയ വിശ്വാസിയായ ക്യാപ്റ്റനു വേണ്ടി ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും മഹാരാജാവ് നൽകി. ഈ ദേവാലയവും പരിസരങ്ങളുമാണ് നീലകണ്ഠപിള്ള എന്ന വ്യക്തിയെയും ഒപ്പം ക്യാപ്റ്റൻ ഡിലനോയെയും പരസ്പരം അടുപ്പിക്കുന്നത്. നീലകണ്ഠപിള്ളയെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്നതും ഈ പള്ളിയും പരിസര പ്രദേശങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നീലകണ്ഠപിള്ളയുടെ യാത്രാ വഴികൾ തേടിയെത്തുന്ന വിശ്വാസികളെല്ലാവരും വരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഉദയഗിരിക്കോട്ടയും അതുപോലെ തന്നെ അതിനുള്ളിലെ ഈ പള്ളിയും. സർവ്വസൈന്യാധിപനായി ദൗത്യമേറ്റെടുത്ത ഡിലനോയ് ഉദയഗിരിയിലും സമീപത്തുമായി 4 കോട്ടകൾ നിർമ്മിച്ചു. കോട്ടയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം നടന്നാൽ ഡിലനോയ് സ്ഥാപിച്ച പള്ളിയിലെത്താം. ക്യാപ്റ്റന്റെ ഭൗതികദേഹം സംസ്കരിച്ച കല്ലറിയും ഇവിടെ കാണാം. ഡച്ച് ക്യാപ്റ്റനെ സഹായിക്കാൻ നീലകണ്ഠപിള്ള നിയോഗിക്കപ്പെട്ടു. ഇരുവരും ഉറ്റ ചങ്ങാതിമാരായി. ഡിലനോയുടെ വിശ്വാസത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആകൃഷ്ടനായ നീലകണ്ഠപിള്ള ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. വടക്കൻകുളത്ത് വച്ച് 1745 മെയ് 17 ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ദേവസഹായമെന്ന് പേരുമാറ്റി. ജാതി വ്യവസ്ഥ വളരെ കർശനമായി നിലനിന്നിരുന്നൊരു കാലമായിരുന്നത്. ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ മതപരിവർത്തനം നടത്തിയാൽ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ കൂടി മുന്നിൽ കണ്ടാകണം. ജന്മനാട്ടിൽ നിന്ന് ദൂരെ മാറി ഈ വടക്കൻകുളത്തെത്തി നീലകണ്ഠപിള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ഈ ജ്ഞാനസ്നാന സ്വീകരണത്തോടെ നീലകണ്ഠപിള്ളയുടെ ജീവിതം മാറിമറിഞ്ഞു. ഭാരതത്തിലെ കത്തോലിക്കരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, തോമസ് ലീഹായുടെ കാലത്തൊക്കെ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു ക്രിസ്തുമതം സ്വീകരിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടെ കൂടുതലും ക്രിസ്തുമതത്തിലേക്ക് വന്നിട്ടുള്ളത് കടപ്പുറത്ത് താമസിക്കുന്ന പിന്നെ ആളുകളും അതുപോലെ തന്നെ നാടാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളും ഒക്കെയാണ് വന്നത്. പക്ഷേ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ദേവസായം പിള്ള, അതേപോലെ തന്നെ അദ്ദേഹം ഒരു വലിയ പദവി, തിരുവിതാംകൂറിൽ ഒരു വലിയ സൈനിക പദവി വഹിച്ചിരുന്ന ദേവസായം പിള്ള മതം മാറിയപ്പോൾ അതൊരു വലിയ ചർച്ചയായി. കാരണം വെച്ചാൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു, അത് ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ ക്രിസ്മതത്തിലേക്ക് ശരി. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഇത് വലിയ ഒരു ചർച്ചയായതും രാജാവിന് അദ്ദേഹത്തിന് ശിക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടായതും അതുകൊണ്ടാണ്. എങ്കൾ മഹിഴ്വിൻ കാരണരേ എം ദേവസഹായ സാക്ഷിയേ പൊതുനിലയിനറിൻ മാതിരിയേ എമ്മിൽ പൊതുനലം മലര മന്ത്രാടുമേ. 1700 സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന ഈ ദേവാലയം ദേവസഹായം പിള്ളയ്ക്ക് ജ്ഞാനസ്നാനം നൽകിയ പള്ളി എന്ന നിലയിൽ പ്രസിദ്ധമാണിന്ന്. എങ്കൾ മഹിഴ്വിൻ കാരണരേ എം ദേവസഹായ സാക്ഷിയേ. ഇനിതാ പുണിതർപ്പെട്ട് അങ്ങ് കൊടുക്ക പോകിറങ്ങ റൂമില്ല. ஆனா வந்து எங்களுக்கு முதல்ல അവർ സെയിന്റ് தான். என்ன நான் நிறைய அவர்ட்ட இருந்து நாங்க இந்த ஊர் மட்டும் இல்ல வெளியே இருந்து வரவங்க எல்லாரும் கேட்டு கேட்டு நிறைய வாங்கிட்டு தான் போறாங்க. திருவிழா டைம்ல எல்லாம் நிறைய அத கேரள சைடுல இருந்து அங்க நல்ல கூட்டம் வரும். தேவாலயம் നിർമ്മിച്ച കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ സർവ സീമകളും ലംഘിച്ചിരുന്നുവെന്ന് നിർമ്മാണ ഘടനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു വശത്തിരിക്കുന്നവർ മറുവശത്തിരിക്കുന്നവരെ കാണാത്ത രീതിയിലാണ് അൾത്താരയുടെ നിർമ്മിതി. ഇത് സവർണർക്കും അവർണർക്കുമായി തിരിക്കപ്പെട്ടിരുന്നതാണെന്നാണ് ചരിത്രം. ദേവസഹായം പിള്ളയുടെ ഭാര്യ ഭാർഗവി അമ്മയുടെ കല്ലറയും ഈ പള്ളിയോട് ചേർന്നുണ്ട്. Our people are so much attached to our blessed Deva Sahayam.
and they are very much attached, and all that we pray to him, that is we are receiving. So that prayers are being fulfilled. On every second Friday we are having a novena to blessed Deva Sahayam. Namare Satyana Mare Satya Deva Sahayam Pillaye Anyanathayum Anyanathayum Therndu Telinda Mare Satya Deva Sahayam Pillaye Kristavarukana Thunbathai Thanidam Irundu Thodanga Thunna Mare Satya Deva Sahayam Pillaye Kristiya Jeevitharithiye Kurichu Deva Sahayam Suhurthukkaldeyum Bendhukkaldeyum Idayil Prachirippichu ഭാര്യ ഭാർഗവി അമ്മയും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ജ്ഞാനപ്പൂ അമ്മ എന്ന് പേര് സ്വീകരിച്ചു. കീഴ്ജാതിക്കാരുമായി സഹകരിച്ചു. ഇതോടെ ഒരു വിഭാഗം ദേവസഹായം പിള്ളയ്ക്കെതിരായെന്നാണ് ചരിത്രം. പള്ളിയിൽ ചേർന്നവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ദേവാലയങ്ങളിൽ ചെല്ലണമെന്ന് പുരോഹിതന്മാർ ശാഠ്യം പിടിച്ചപ്പോൾ ക്രിസ്തുമതത്തിൽ ചേർന്നവർ ഞായറാഴ്ച പള്ളികളിൽ പോവുകയും ആ ദിവസം പാടത്ത് പണിയെടുക്കാൻ പോകാത്ത അവസ്ഥയും വന്നു. അപ്പോൾ ജന്മിമാർക്ക് സാധാരണഗതിയിൽ അത് അരിശമുണ്ടായി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയും ആധുനിക വിദ്യാഭ്യാസത്തിലൂടെയും പ്രബുദ്ധത കൈവരിച്ച ഒരു സമൂഹം തിരുവിതാംകൂറിൽ വളർന്നു വന്നത് ഭരണാധികാരികളെയും അവരെ പിന്താങ്ങിയിരുന്ന സവർണ ജാതി മേൽക്കോയ്മക്കാരെയും അരിശപ്പെടുത്തി അല്ലെങ്കിൽ പ്രകോപിതരാക്കി. ആ പ്രകോപനമാണ് ക്രിസ്തുമത വിശ്വാസികൾക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾക്കിരയായത്. ഈ ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ല, നൂറുകണക്കിന് ആൾക്കാർ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രമുഖന്മാരുമെല്ലാം മാർത്താണ്ഡവർമ്മയ്ക്കും തിരുവിതാംകൂർ രാജാവിനും എതിരെ തിരിയുന്നു എന്നൊരാക്ഷേപവും സംശയവും അന്നുണ്ടായിരുന്നു. ഡച്ചുകാർ പിന്നെ തിരുവിതാംകൂറിലെ പ്രബല വിമതന്മാരെ, എട്ടുവീട്ടിൽ പിള്ളമാരെയും അവരുടെ പിൻഗാമികളായ പ്രബലരായ ആൾക്കാരെയും പിന്താങ്ങുന്നു എന്നൊരു സംശയം ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുമതത്തിൽ ചേർന്നവരെയും പീഡിപ്പിക്കാൻ കാരണം. ഡച്ചുകാരുമായിട്ട് സഖ്യമുണ്ട്. ഇതിലൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ അന്താരാഷ്ട്ര രംഗത്തിൽ ശത്രുക്കളാണ്. തിരുവിതാംകൂർ സർക്കാരിനെ സഹായിച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്, ഡച്ചുകാരാണ് അതിനെ എതിർക്കുന്നത്. അപ്പോൾ ഡച്ചുകാരെ പിന്തുണയ്ക്കുകയും തിരുവിതാംകൂർ സർക്കാരിനെ എതിർക്കുകയും ചെയ്യുന്ന പിള്ളമാരും മാടമ്പിമാരും എന്നൊരു പ്രബല വിഭാഗം അവിടെ ഉണ്ടായപ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യാനികളെയും കൊല്ലുന്നത് അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുന്നത് അന്നത്തെ രാജഭരണത്തിന് ആവശ്യമായിരുന്നു. രാഷ്ട്രനീതിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. കൊടിയ പീഡനങ്ങൾക്ക് പിള്ളയെ വിധേയനാക്കി. എരിക്കിന്മാലയിട്ട് എരുമപ്പുറത്ത് കയറ്റി നാട് ചുറ്റിച്ച് പരിഹസിച്ചു. പിള്ളയുടെ പീഡന വഴികളിലെ പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് പുലിയൂർ കുറിശി മുട്ടിടിച്ചാൻ പാറ. ഇവിടെയുള്ള ഒരു വലിയ പാറക്കിടയിലെ അരുവിയാണ് തീർത്ഥാടകരെ ആകർഷിക്കുന്നത്. പിള്ളയെ പാറപ്പുറത്തിരുത്തിയ ശേഷം പടയാളികൾ ഇവിടെ വിശ്രമിച്ചതായി കരുതുന്നു. ദാഹം കൊണ്ട് വലഞ്ഞ പിള്ള മുട്ടുകൾ കൊണ്ട് പാറയിൽ ഇടിക്കുകയും അരുവി ഉത്ഭവിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. പീഡനങ്ങൾ തുടർന്നപ്പോഴും ദേവസഹായം പിള്ള വിശ്വാസം മുറുകെ പിടിച്ചു. ഒടുവിൽ കൊല്ലാൻ രാജകൽപ്പന. January 14 40 വയസ്സിലാണ് ദേവസഹായം പിള്ള ആരുവാമൊഴിയിലെ കാറ്റാടിമലയിൽ വെടിയേറ്റ് മരണം വരിച്ചത്. ദേവസഹായം പിള്ള രക്തസാക്ഷിയായ കാറ്റാടിമലയിലേക്കും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലേക്കും വിശ്വാസികൾ കൂട്ടത്തോടെ എത്തി. നാവന്ത് ഒരു ഹിന്ദു ഹിന്ദുവായിരുന്നു. നാവന്ത് ക്രിസ്ത്യനില മാരേജ് പണിത് ക്രിസ്ത്യൻ. ആ എനിക്ക് വന്ന് ഇപ്പോൾ വന്ന് ദേവസഹായം പിള്ളനാക്കി എനിക്ക് ഉയർ നിറയെ അനുഭവങ്ങൾ നിറയെ നന്മകൾ എനിക്ക് കിടച്ചിരുക്കു. ഒരു സന്തോഷം ഇങ്ങനെ ദേവസഹായം പിള്ളേനാലേ എനിക്ക് മനസ്സുക്ക് ഒരു നിമ്മതി ആറുതൽ സന്തോഷം. അവർ നനച്ചാലേ എനിക്ക് മനസ്സുക്ക് രൊമ്പ നിമ്മതിയായിരിക്കും. ദേവസഹായം പിള്ളയേ വാഴ്ക മുത്തിപ്പേറു പെത്ര തുയരേ വാഴ്ക. ലാസ ദേവസഹായം പിള്ള വെടിയേറ്റ് വീണപ്പോൾ ഈ വലിയ പാറക്കൂട്ടത്തിലെ ഒരു ഭാഗം താഴേക്ക് മണിനാഗത്തോടു കൂടി അടർന്നു വീണു എന്നാണ് വിശ്വാസം. അതിലെ ഒരു ഭാഗമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ എത്തുന്ന വിശ്വാസികൾ
ഇതിൽ മണി കൊട്ടി നോക്കാറുണ്ട്. മണിനാദത്തിൻ്റെ ഒരു ശബ്ദം ആണ് അതിൽ നിന്ന് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം മണിയടിച്ചാൻ പാറ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. Naturally loses faith for Christ and he will come back to their own faith. That is what they thought, then he was tortured. But it didn't happen. So he was so steadfast with his love for Christ. So he was tortured naturally. Around some 14 sufferings he totally underwent. 4-5 years he was tortured and suffering. Here we have some important places you can see. First of all, the place is called praying place, where he knelt down and prayed. You can see the prints also imprinted in the rock. So that is the place is very famous. People usually come here with their own special prayers, and we feel naturally people believe that their prayers are heard. കാറ്റാടി മലയ്ക്ക് സമീപത്തെ കാട്ടിലേക്കാണ് പിള്ളയുടെ ശരീരം വലിച്ചെറിഞ്ഞത്. വിശ്വാസികൾ അദ്ദേഹത്തിന്റെ ശരീരം ബഹുമതികളോടെ കോട്ടാർ സെയിന്റ് സേവ്യേഴ്സ് പള്ളിയിൽ സംസ്കരിച്ചു. ആ കാലയളവിൽ കാറ്റാടിമലയ്ക്ക് സമീപത്തെ ഏക പള്ളി കോട്ടാറിലേതായതിനാലാണ് ഇവിടെ സംസ്കരിച്ചതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരനായ ഒരാളുടെ മൃതദേഹം പള്ളിയുടെ അൾത്താരിയുടെ മുമ്പിൽ സംസ്കരിച്ചതിൽ നിന്ന് തന്നെ ദേവസഹായം പിള്ളയെ അക്കാലത്ത് തന്നെ പുണ്യാത്മാവായി കരുതിയിരുന്നുവെന്ന് വിലയിരുത്താം. കൊച്ചി രൂപത ബിഷപ്പ് ക്ലെമന്റ് ജോസഫ് ലെയ്തോ 1786 സ്വന്തം കൈപ്പടയിൽ റോമിലേക്ക് അയച്ച റിപ്പോർട്ടാണ് രക്തസാക്ഷിയായ ദേവസഹായത്തിന്റെ നാമകരണ നടപടികൾക്ക് ആധാരമായത്. 1778 റോമിലേക്ക് യാത്ര നടത്തിയ കരിയാറ്റിൽ മൽപ്പാനും പാറേമാക്കൽ തോമാക്കത്തനാരും 1780 ദേവസഹായം പിള്ളിയുടെ ജീവചരിത്രം നാമകരണ നടപടികൾക്കായി ലത്തീൻ ഭാഷയിൽ എഴുതി സമർപ്പിച്ചുവെന്ന് മലയാളത്തിലെ ആദ്യ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിലെ 49-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വി നാഗമയ്യയുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിലും ദേവസഹായം പിള്ളിയുടെ മതമാറ്റത്തെക്കുറിച്ചും തുടർന്നുണ്ടായ പീഡനങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പരാമർശമുണ്ട്. 2012 December 2 ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത്. 7-ാം മാസം അമ്മയുടെ ഉദരത്തിൽ വെച്ച് മരിച്ചതായി വൈദ്യശാസ്ത്രം വിധി എഴുതിയ കുഞ്ഞ് ദേവസഹായത്തോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തിയത് വത്തിക്കാൻ അത്ഭുതമായി അംഗീകരിച്ചു. ദേവസഹായം പിള്ള രക്തസാക്ഷിയായതല്ല, അദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയായിരുന്നുവെന്ന് വാദിക്കുന്നവരുമുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മതപീഡനം നടന്നതിന് തെളിവുകളില്ലെന്നാണ് വാദങ്ങളുടെ സാരം. ജന്മം കൊണ്ട് ഹൈന്ദവനായ ദേവസഹായം പിള്ളയെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രതീകമായി ഉയർത്തിക്കാണിക്കുന്നതിൽ ചില ഹൈന്ദവ സംഘടനകൾ തന്നെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രിസ്തീയ സഭകളുമായി ഐക്യത്തിലേർപ്പെടാൻ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തന്നെ മുൻകൈയെടുക്കുന്നത് കൊണ്ടുകൂടിയാകണം ഇപ്പോൾ അത്തരം എതിർപ്പുകളുടെ എല്ലാം മുനയൊടിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, കാറ്റാടിമലയെ ഒരു തീർത്ഥാടന കേന്ദ്രമായി വളർത്തിയെടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുന്ന കാഴ്ചയുമുണ്ട്. നമുക്ക് ഒരു പീസ്ഫുൾ, ജോയ്ഫുൾ, ഒരു ബ്ലെസ്സിങ്സ്. ക്രിസ്ത്യാനിറ്റി മാത്രമല്ല എല്ലാ റിലീജിയൻസ് പീപ്പിൾസും ഇവിടെ വരുന്നതാണ്. മുളകുമുട കോളേജിൽ നിന്ന് ഒരുപാട് കുട്ടികൾ നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ரொம்ப பீஸ்ஃபுல்லான பிளேஸ். நிறைய ரிலிஜியன்ல உள்ளவங்கலாம் இங்க வருவாங்க. ரொம்ப ஹாப்பியா இருக்கு. அப்புறம் फ्रेंड्स கூட எல்லாம் வந்திருக்கோம். ரொம்ப ஹாப்பியா இருக்கு. ரொம்ப பிடிச்சிருக்கு இந்தனும். எப்பவும் பீஸ்ஃபுல்லா இருக்கும். ஃபர்ஸ்ட் டைம் வரேங்க. நல்லா இருக்கு. தேவசகாயம் பிள்ளையோட விசுத்த பதவியில் மலையாளிகளுக்கும் ആഹ്ലാദിക്കാനേറെയുണ്ട്. ദേവസഹായം പിള്ളിയുടെ പിതാവ് വാസുദേവൻ നമ്പൂതിരി കരുനാഗപ്പള്ളിക്ക് സമീപം മരുതൂർ കുളങ്ങരക്കാരനായിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ. ദേവസഹായം പിള്ളിയുടെ മാതൃരൂപതയായ കോട്ടാർ ആദ്യം കൊല്ലം രൂപതയുടെ കീഴിലായിരുന്നു. 1930 May 26 കൊല്ലം രൂപതയിൽ നിന്ന് വേറിട്ട് കോട്ടാർ രൂപതയായത്. ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ച് ഇവിടെ തന്നെ ജീവിച്ച് രക്തസാക്ഷിയായ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ആദ്യ വിശുദ്ധൻ. ദക്ഷിണേന്ത്യയിൽ നിന്ന് വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ലത്തീൻ സമുദായ അംഗം കൂടിയാണ്. അൽഫോൻസാമ്മയ്ക്കും ചാവറാക്കുരിയാക്കോ സേലിയാസച്ചനും എവുപ്രാസ്യാമ്മയ്ക്കും മറിയം ത്രേസ്യയ്ക്കും ശേഷം കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് അഭിമാനമായാണ് ഇന്ത്യയിൽ നിന്നുള്ള
പതിനൊന്നാമത്തെ വിശുദ്ധനായി ദേവസഹായം പിള്ള വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും ലോകത്തെമ്പാടും നിന്നും ദേവസഹായം പിള്ളയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ, അനുഭവങ്ങൾ ഇതൊക്കെ തേടി വിശ്വാസികൾ എത്തുന്നുണ്ട്. വിശ്വാസി സമൂഹത്തിന് മാത്രമല്ല ചരിത്രാന്വേഷകർക്കും യാത്രാലക്ഷ്യമാക്കുകയാണെങ്കിൽ വലിയൊരു മുതൽക്കൂട്ടാകും ദേവസഹായം പിള്ളയുടെ ജീവിത വഴികൾ. നമസ്കാരം.